കസേര ആർക്ക് ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നണികൾ. പതിനഞ്ചാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വാശിയേറിയ പരിസമാപ്തി കുറിക്കുമ്പോൾ മൊത്തം പോൾ ചെയ്തത് 74.02. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ പോളിംഗ് ശതമാനം കുറവാണ്. 2016 തെരഞ്ഞെടുപ്പിൽ 77.53% പോളിംഗ് ആണ് നടന്നത്. ഇനി 2021 തപാൽ വോട്ടുകൾ കൂടി ചേർത്ത് അന്തിമ കണക്കെടുക്കുമ്പോൾ ഇതിൽ വ്യത്യാസം വരും. 140 നിയമസഭാ മണ്ഡലങ്ങളിലും മലപ്പുറത്തെ ലോക്സഭാ സീറ്റിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മലപ്പുറത്ത് 74.53% പോളിംഗ്. ശക്തമായ ത്രികോണ മത്സരത്തിൽ കോഴിക്കോടാണ് പോളിംഗ് ശതമാനം കൂടുതൽ. പത്തനംതിട്ടയിലാണ് ഇത്തവണ പോളിംഗ് കുറവ് രേഖപ്പെടുത്തിയത്. അതേസമയം പോളിംഗ് ശതമാനത്തിലെ വർധന തങ്ങൾക്ക് അനുകൂലമാകുമെന്ന അവകാശവാദവുമായി UDFഉം LDFഉം NDAയും രംഗത്തുണ്ട്. ഇരട്ട വോട്ടുകൾ പരമാവധി മരവിപ്പിക്കുകയും കള്ളവോട്ടുകൾ തടയുകയും ചെയ്തിട്ടും പോളിംഗ് ശതമാനം താരതമ്യേനെ കുറയാതിരുന്നത് സർക്കാരിനെതിരായ ജനവികാരത്തിന്റെ പ്രതിഫലനമാണെന്നാണ് UDF പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ശക്തമായതു കാരണമാണ് പോളിംഗ് കുറഞ്ഞതെന്നും ഭരണമാറ്റം ഉറപ്പാണെന്നുമാണ് UDFന്റെ ശുഭപ്രതീക്ഷ. അഴിമതി, സ്വർണക്കടത്ത് ആരോപണം, ലൈഫ് മിഷൻ, നിയമന ക്രമക്കേട് തുടങ്ങിയവയ്ക്കെതിരായ ജനവികാരവും പുതിയ വോട്ടർമാരുടെ നിലപാടും തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. കഴിഞ്ഞ തവണ ഇടതുമുന്നണി തൂത്തുവാരിയ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ തങ്ങൾ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും UDFന് മുൻതൂക്കമുള്ള മധ്യ കേരളത്തിൽ മേധാവിത്വം തുടരുമെന്നും UDF നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ തവണ LDFനെ പിന്തുണച്ച വടക്കൻ കേരളത്തിലും ഗണ്യമായ നേട്ടമുണ്ടാകുമെന്നാണ് UDFന്റെ വിശ്വാസം. അതേസമയം ഭരണ തുടർച്ചയ്ക്കുള്ള വോട്ടാണ് ശതമാനക്കണക്കിൽ പ്രതിഫലിക്കുന്നതെന്ന് LDF നേതാക്കൾ പറയുന്നു. മുൻകാലങ്ങളിൽ പോളിംഗ് കൂടുന്നത് UDFന് അനുകൂലമായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ ട്രെൻഡ് മാറി. ശക്തമായ ഭരണവിരുദ്ധ വികാരമില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. BJP കൂടി ശക്തമായി മത്സര രംഗത്തുള്ളതിനാൽ സർക്കാർ വിരുദ്ധ വികാരം ഭിന്നിക്കുന്നത് LDFന് അനുകൂലമാകും. കഴിഞ്ഞ തവണ വൻ നേട്ടമുണ്ടാക്കിയ ചില ജില്ലകളിൽ വലിയ തോതിലുള്ള മാർജിൻ ഉണ്ടാകില്ലെങ്കിലും UDFന്റെ ചില പരമ്പരാഗത സീറ്റുകളിൽ കൂടി ജയിച്ചു കയറാമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ദേശീയ നേതാക്കളെയും കേന്ദ്രമന്ത്രിമാരെയും പ്രചാരണ രംഗത്തിറക്കിയ NDAക്ക് പ്രതീക്ഷകൾക്ക് കുറവൊന്നുമില്ല. ഉയർന്ന പോളിംഗ് NDAക്ക് ഗുണം ചെയ്യുമെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ പറയുന്നത്. ശബരിമല വികാരം സർക്കാരിനെതിരെ തിരിയുമെന്നും ഭക്തജനങ്ങളോട് എല്ലാവിധത്തിലുള്ള ക്രൂരതകളും കാണിച്ച ശേഷം ഇപ്പോൾ ഖേദപ്രകടനം നടത്തിയിട്ട കാര്യമൊന്നുമില്ലെന്നും BJP പറയുന്നു. ഇരുമുന്നണികളിലായി ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയത്തിന് വരുന്ന മാറ്റം BJP രാഷ്ട്രീയ ശക്തിയാവുന്നതിന്റെ സൂചനയാണെന്നും അവർ അവകാശപ്പെടുന്നു. ജില്ല തിരിച്ചുള്ള പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ ഇങ്ങനെ. തിരുവനന്തപുരം 70.01%, കൊല്ലം 73.07%, പത്തനംതിട്ട 67.18%, ആലപ്പുഴ 74.75%, കോട്ടയം 72.01%, ഇടുക്കി 70.38%, എറണാകുളം 74.14%, തൃശൂർ 73.74%, പാലക്കാട് 76.19%, മലപ്പുറം 78.31%, കോഴിക്കോട് 78.24%, വയനാട് 74.97%, കണ്ണൂർ 77.78%, കാസർഗോഡ് 74.91%. I2I News, an eye for truth.